സരയൂ നദിയുടെ തീരത്ത് വലിയൊരു കാടുണ്ടായിരുന്നു. ആ കാടിനടുത്തായി ഒരു വീടുണ്ടായിരുന്നു. അവിടെ പ്രായൻ്റെ എന്നൊരു മുത്തശ്ശി ജീവിച്ചിരുന്നു. ആ മുത്തശ്ശി രണ്ട് സിംഹക്കുട്ടികളെ സ്നേഹത്തോടെ വളർത്തുകയായിരുന്നു. ഒന്നിന്റെ പേര് ചണ്ടു, രണ്ടാമത്തതിന്റെ പേര് ബണ്ടു. ആ മുത്തശ്ശി സ്വന്തം കുഞ്ഞുങ്ങളെ പോലെയാണ് വളർത്തിയത്. ചണ്ടു, ബണ്ടു, വേഗം വന്നേ, വന്ന് നിങ്ങളുടെ ഭക്ഷണം വേഗം കഴിച്ചാട്ടെ. ഞാൻ നിങ്ങൾക്കുള്ള ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്, ഇതാ. വരൂ വരൂ, വേഗം വന്നാട്ടെ. ഇങ്ങോട്ട് നോക്കൂ, ഇന്ന് നിങ്ങൾ രണ്ടുപേരും വീട്ടിൽ ഒറ്റയ്ക്കിരുന്നാലേ മതിയാകൂ. അതുകൊണ്ട് വീട് നന്നായിട്ട് സൂക്ഷിക്കണം കേട്ടോ. അമ്മുമ്മേ, അമ്മുമ്മേ ഇവിടുന്ന് പുറത്തു പോവുകയാണോ? അതേ മോനെ, നാളെ ദീപാവലിയല്ലേ. അതുകൊണ്ട് എന്റെ സഹോദരനെ കാണാൻ വേണ്ടി ഞാൻ അടുത്തുള്ള ഗ്രാമത്തിലേക്ക് പോവുകയാണ്. കുറച്ചു ദിവസം കഴിയുമ്പോ ഞാൻ തിരിച്ചു വരും കേട്ടോ. ഞങ്ങളും അമ്മുമ്മയോടൊപ്പം വന്നോട്ടെ. അത് വേണ്ട മക്കളെ, നിങ്ങളും എന്നോടൊപ്പം വന്നാ പിന്നെ നമ്മുടെ വീട് ആരാ നോക്കാൻ പോകുന്നേ? അതെ, അത് ശരിയാ. പക്ഷെ അമ്മുമ്മ പെട്ടെന്ന് വരണം കേട്ടോ. അമ്മുമ്മ ഇല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ഒട്ടും പറ്റില്ല. അതെനിക്ക് മനസ്സിലാകുന്നുണ്ട് മക്കളെ, പക്ഷേ എനിക്ക് പോയല്ലേ മതിയാകുള്ളൂ. ശരി, ഇങ്ങോട്ട് നോക്കൂ, ഞാൻ വരുന്ന വരേക്ക് നിങ്ങൾ കുസൃതി ഒന്നും കാണിക്കാതെ നല്ല കുട്ടികളായിട്ടിരിക്കണം. പിന്നെ കളിക്കാനെന്ന പേരിൽ ഒരുപാട് ദൂരേക്കൊന്നും പൊക്കളയരുത് കേട്ടോ. ഞങ്ങൾ നദിയുടെ കരവരെ പോകത്തുള്ളൂ, അതല്ലാതെ ഞങ്ങൾ ഒരിടത്തും പോകില്ല അമ്മുമ്മേ. അതെനിക്കറിയാം മക്കളെ, ഞാൻ നിങ്ങളെ നന്നായിട്ടല്ലേ വളർത്തിയത്. അതുകൊണ്ട് നിങ്ങൾ ദൂരേക്ക് എവിടെയും പോകില്ല, അതെനിക്കറിയാം. ശരി, ഇപ്പൊ ഞാൻ വീട്ടിലേക്ക് പോകട്ടെ. നാളെ പോവാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കണമല്ലോ. അടുത്ത ദിവസം മുത്തശ്ശി സഞ്ചിയും എടുത്ത് കയ്യിലൊരു വടിയുമായി അടുത്ത ഗ്രാമത്തിലേക്ക് പോയി. ഇത് വളരെ ഭയാനകമായ ഒരു കാടാണല്ലോ. ഇവിടെ നിന്ന് എത്രയും വേഗം പുറത്തു കടക്കണം. പക്ഷെ ഇതൊരു ദീർഘമായ വഴിയാണല്ലോ. അതുകൊണ്ട് പോകുന്ന വഴിയില് ഏതെങ്കിലും ഒരു കാട്ടുമൃഗം വന്നു പെട്ടാൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ലല്ലോ. എന്റെ ദൈവമേ, ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇതെവിടുന്നാ വന്നത്? ഞാൻ ഇവിടെ നിൽക്കാതെ പോയാൽ ഉറപ്പായിട്ടും ഇതെന്നെ ഓടിച്ചിട്ട് പിടിക്കും. നിങ്ങൾ എങ്ങോട്ട് പോകുന്നു അമ്മുമ്മേ? ഞാൻ എന്റെ സഹോദരനെ കാണാൻ വേണ്ടി അടുത്തുള്ള ഗ്രാമത്തിലേക്ക് പോകുകയാ. ഇന്ന് ദീപാവലിയല്ലേ. ദീപാവലി മനുഷ്യനെ ഉള്ളൂ എന്ന് നിയമമുണ്ടോ? ഞാൻ ഇന്ന് നിങ്ങളെ കടിച്ചു കൊന്ന് തിന്ന് ദീപാവലി ആഘോഷിക്കും. അത് നീ പറഞ്ഞത് ശരിയാ. ശരി ശരി, നിനക്ക് വേണമെങ്കിൽ എന്നെ ഭക്ഷിച്ചോളൂ. പക്ഷേ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ആദ്യം ഉത്തരം തരണം നീ. ചോദിക്ക്, പെട്ടെന്ന് ചോദിക്കമ്മുമ്മേ, വേഗമാകട്ടെ, എനിക്ക് വെറുതെ കളയാൻ സമയമില്ല. ആ ശരി ശരി ശരി, അപ്പോ എന്നോട് വേഗം തന്നെ ഉത്തരം പറയൂ. ഈ കാടിന്റെ എല്ലാം രാജാവ് ആരാണെന്ന്? സിംഹമാണോ? അങ്ങനെയാണെങ്കിലേ ഈ ചോദ്യത്തിനും കൂടി വേഗം ഉത്തരം പറയേ. അങ്ങനെ നോക്കുമ്പോ രാജാവിനാണല്ലോ എന്റെ മേൽ പൂർണമായ അവകാശമുള്ളത്. നിനക്ക് ഈ കാട്ടിലെ നിയമങ്ങളെ കുറിച്ചൊന്നും ഒരറിവുമില്ലേ? അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. എന്നേക്കാൾ സിംഹത്തിനാണ് നിങ്ങളെ തിന്നാനുള്ള അധികാരം. നിന്റെ ആഗ്രഹം നടന്നില്ലല്ലോ എന്ന് കരുതി നീ വിഷമിക്കുകയൊന്നും വേണ്ട. ഞാൻ ആദ്യം സിംഹരാജാവിനോട് പോയി ചോദിക്കാം. അദ്ദേഹത്തിന് എന്നെ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ നീ എന്നെ നിന്റെ കുടുംബത്തിന് ആവശ്യമായ ഭക്ഷണമായി അങ്ങ് എടുത്തോളൂ കേട്ടോ. ഞാൻ തന്നെ പോയി അദ്ദേഹത്തോട് ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ട് വരാം. എന്തു പറയുന്നു? ശരി, ആയിക്കോട്ടെ അമ്മുമ്മേ. ഓ, ഇന്നെങ്ങനെയൊക്കെയോ ഞാൻ രക്ഷപ്പെട്ടു. ഇങ്ങനെയൊക്കെ ആ പുലിയോട് പറഞ്ഞിട്ട് മുത്തശ്ശി അവിടെ നിന്നും എങ്ങനെയൊക്കെയോ തടിതപ്പുന്നു. അയ്യോ അയ്യോ, എന്തൊരു അത്ഭുതമാണിത്! അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു മനുഷ്യനെ കാണാൻ സാധിച്ചു. അടിപൊളി അടിപൊളി, ഇന്നെന്റെ വയറ് നന്നായി നിറയും. ഈ അമ്മുമ്മയെ മുഴുവനായി അങ്ങ് കഴിച്ച് എനിക്ക് വിശപ്പടക്കണം. ഏ അമ്മുമ്മേ, എങ്ങോട്ടാ പോകുന്ന? എങ്ങോട്ട് വാ. എന്റെ ദൈവമേ, ഈ കരടി ഇപ്പോ ഇത് എവിടെന്നാണാവോ ഈ സമയത്ത് ഇവിടെ എത്തിയത്? അല്ല, കരടിയോ? കരടിയനിയാ, നീ ഇവിടെ ഉള്ളത് ഞാൻ കണ്ടതേയില്ല കേട്ടോ. അതുകൊണ്ടാണ് കാണാത്തത് പോലെ പോയത്. ക്ഷമിക്കണം കേട്ടോ, നിനക്ക് സുഖം തന്നെയല്ലേ? അത്ര സുഖമൊന്നുമില്ല. എന്നാൽ നിങ്ങളെ കഴിച്ചു കഴിയുമ്പോ എന്റെ വിശപ്പടങ്ങും. ഇന്ന് നിങ്ങളാണ് എന്റെ സ്വാദിഷ്ടമായ ഭക്ഷണം. ഓ കരടിയനിയാ, ഇത്രേ ഉള്ളോ കാര്യം?
നിന്റെ ആഗ്രഹപ്രകാരം നിനക്കുള്ള വിരുന്നായി മാറുന്നതിന് എനിക്ക് സമ്മതമാണെന്നേ. അതായത് ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാ നിനക്ക് എന്നെ ഭക്ഷണമാക്കാം. അങ്ങനെയോ? അങ്ങനെയെങ്കിലും എന്തിനാ സമയങ്ങളെന്ന് വേഗമായി എനിക്ക് കഴിക്കാൻ കൊതിയായി. അല്ല, വിരുന്നല്ലേ കഴിക്കാൻ പോകുന്നത്, അപ്പൊ കുറച്ചൊന്ന് സമാധാനിക്കുന്നേ. അതായത് നിങ്ങൾ എന്നെ കഴിക്കുന്നതിന് മുമ്പ് എന്നോടൊരു ചോദ്യം ചോദിക്കണം. ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്ന് നിങ്ങൾ ചോദിക്കേണ്ടതല്ലേ? അതോ, അത് ഞാൻ ചോദിക്കാം. പറയൂ, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? എനിക്ക് എന്നെ വിശപ്പ് അടക്കാനേ സാധിക്കുന്നില്ല. ഇങ്ങോട്ട് നോക്കിയ അനിയ, ഞാനേ നമ്മുടെ സിംഹരാജാവിനെ തേടി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിനുള്ള ഇരയാണ്. ഇനി പറഞ്ഞേ, നിങ്ങൾ ഇപ്പോഴും എന്നെ കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ വന്നിട്ട് സിംഹരാജന്റെ ഇരയാണെന്നോ? അപ്പൊ എന്തു പറയുന്ന അനിയ, ഞാൻ പോയിക്കോട്ടെ. പോയിക്കോളൂ, പക്ഷെ ഞാൻ പറഞ്ഞത് എപ്പോഴും ഓർമ്മയുണ്ടാകണം. ആ സിംഹരാജൻ നിങ്ങളെ കഴിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളെ കഴിക്കും, അത് മറക്കരുത്. അങ്ങനെ തന്നെ ചെയ്തോളൂ കരടിയനിയ. മുത്തശ്ശി കരടിയോട് എന്തൊക്കെയോ പറഞ്ഞു പറ്റിച്ച് വീണ്ടും രക്ഷപ്പെട്ട് പകുതി വഴി താണ്ടി കഴിഞ്ഞു. രണ്ടു മൃഗങ്ങളുടെ അടുത്തുനിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടു, ഇനിയും പകുതി വഴി താണ്ടാനുണ്ട്. അതിനിടയിൽ വേറെ തടസ്സങ്ങളൊന്നും വരാണ്ടിരുന്നാൽ എങ്ങനെയെങ്കിലും ലക്ഷ്യത്തിലെത്താം. ഒരു പ്രശ്നവും ഇല്ലാതെ ഗ്രാമത്തിലേക്ക് എത്തുകയും ചെയ്യും. എന്റെ ദൈവമേ, ഇനി എന്താ ചെയ്യുക? ആരുടെ പേര് പറഞ്ഞാണോ ഞാൻ ആ മൃഗങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടത്? അയാള് തന്നെ ഇപ്പൊ മുമ്പിൽ വന്ന് നിൽക്കുകയാ. ഇനി ഞാൻ എന്താ ചെയ്യുക? എന്താണ് അമ്മുമ്മേ, എന്താണ് കാര്യം? ഞാൻ നിങ്ങളെ കഴിക്കാൻ പോവുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഒരുപാട് നാളുകൾക്ക് ശേഷം ഇന്നൊരു മനുഷ്യനെ കാണാൻ സാധിച്ചു. എനിക്ക് എന്തുമാത്രം സന്തോഷമായെന്ന് അറിയാമോ? അത് ഒന്നിങ്ങോട്ട് നോക്കൂ സിംഹരാജാവേ, എന്നോട് അല്പം കരുണ കാട്ട്. നിങ്ങളൊരു രാജാവല്ലേ, എന്നിട്ടും നിങ്ങളൊരു വൃദ്ധയെ ഭക്ഷണമാക്കാമോ? അത് നിങ്ങളുടെ ധീരതയ്ക്ക് ചേർന്നതാണോ? ഞാൻ ഈ കാട്ടിലെ മൃഗങ്ങളുടെ രാജാവാണ്, അല്ലാതെ മനുഷ്യരുടേതല്ല. മനുഷ്യരെ കൊന്ന് തിന്നുന്നത് എനിക്കിഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ ശരി, നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി എന്നെ കഴിച്ചോളൂ. പക്ഷേ എന്റെ അവസാന ആഗ്രഹം നിങ്ങൾ നിറവേറ്റിയേ മതിയാകൂ. ഉറപ്പായി പറഞ്ഞോ, എന്തായാലും ഞാൻ നടത്തി തരും. അവസാന ആഗ്രഹം എല്ലാവരുടെയും അവകാശമാണ്. വേഗം വേഗം പറയൂ അമ്മമ്മേ. ഇന്ന് ദീപാവലി ആഘോഷമാണെന്ന് അറിയാവുന്നതല്ലേ, അതുകൊണ്ട് ഞാൻ എന്റെ അനുജനെ കാണാനായി ഗ്രാമത്തിലേക്ക് പോവുകയാണ്. അവനെ കണ്ടിട്ട് ഞാൻ തിരികെ വരുമ്പോൾ നിങ്ങൾക്ക് എന്നെ ഭക്ഷണമാക്കാവുന്നതാണ്. ഇതാണ് എന്റെ അവസാനത്തെ ആഗ്രഹം. ശരി, പോയിട്ട് വേഗം തിരിച്ചു വരണം. ഞാൻ ഇവിടെ ഈ കാട്ടിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും. വളരെ നന്ദി. വീണ്ടും പഴയതുപോലെ തന്നെ മുത്തശ്ശി സിംഹരാജാവിനെയും പറ്റിച്ച് അവിടെ നിന്നും നീങ്ങുന്നു. അല്പം കഴിഞ്ഞ് ഗ്രാമത്തിലെത്തി. മുത്തശ്ശി തന്റെ സഹോദരന്റെ വീട്ടിലേക്ക് പോയി. വരൂ ചേച്ചി, വരൂ. നീ സുഖമായിരിക്കുന്നോ? വരൂ ചേച്ചി, അകത്തേക്ക് പോകാം. മുത്തശ്ശിയും തന്റെ സഹോദരനും വീട്ടിലുള്ളിലേക്ക് കയറി. ഒരുപാട് നാൾക്ക് ശേഷം തന്റെ സഹോദരനെ കണ്ടതിൽ മുത്തശ്ശിക്ക് വളരെ സന്തോഷമായി. രണ്ടുപേരും ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് ഒരുപാട് സംസാരിച്ചു. അടുത്ത ദിവസം മുത്തശ്ശി സഹോദരന്റെ വീട്ടിൽ നിന്നും ഇറങ്ങി സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു. എന്റെ ദൈവമേ, ഈ സിംഹരാജാവ് ഇപ്പോഴും ഇവിടെ തന്നെ ഇരിക്കുകയാണോ? ഞാൻ എങ്ങനെയാ ഇതിൽ നിന്നും രക്ഷപ്പെട്ട് എന്റെ വീട്ടിലേക്ക് എത്തുക എന്നറിയില്ലല്ലോ. സിംഹരാജാവിനെ കണ്ട അദ്ദേഹം നല്ല ഉറക്കത്തിലാണെന്ന് തോന്നുന്നു. എങ്ങനെയെങ്കിലും വേഗത്തിൽ നടന്ന് ഈ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു പോകാം. ഏ അമ്മുമ്മേ, നിൽക്കവിടെ. നിങ്ങൾ എന്റെ വിരുന്നായി വരുമെന്ന സന്തോഷത്താൽ ഞാൻ ഇതിലെ ഒന്നും തന്നെ കഴിച്ചതേയില്ല. എന്നെ പറ്റിച്ച് പോകാമെന്ന് വിചാരിച്ചോ? അവിടെ നിൽക്ക്. ഇരുട്ടില് നോക്കി അമ്പ് ചെയ്തതുപോലെ ആയല്ലോ. എന്റെ ദൈവമേ, എന്നെ രക്ഷിക്ക്. അവന്റെ ലക്ഷ്യം തെറ്റിയില്ലെങ്കിൽ എന്റെ കഥ കഴിഞ്ഞു. എന്താണ് അമ്മുമ്മേ, ഒരു ബുദ്ധിമതിയെ പോലെ കുറെ സംസാരിക്കുന്നുണ്ടല്ലോ. ഞാനാണ് സിംഹരാജൻ, എന്നെ പറ്റിക്കാൻ ഇവിടെ ആർക്കും ഒരിക്കലും സാധിക്കില്ല. അല്ല, ഈ സിംഹരാജാവായ നിങ്ങൾ ഇത് എന്തൊക്കെയാ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നേ ഇല്ലല്ലോ. ഞാൻ നിങ്ങളെ പറ്റിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ നിങ്ങളെ കണ്ടില്ലായിരുന്നു, അതുകൊണ്ടാ. നിങ്ങൾക്ക് വാക്ക് തന്നിട്ട് ഞാൻ അങ്ങനെ രക്ഷപ്പെട്ടു പോകുമോ? ആഹാ, അപ്പൊ മരിക്കാൻ തയ്യാറാണോ? ഞാൻ അതിന് തയ്യാറാണ് രാജാവേ. പക്ഷെ എനിക്ക് മരിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് ഒരേ ഒരു ചോദ്യം ചോദിച്ചേ മതിയാവുകയുള്ളൂ. ചോദിക്കാനോ? എന്ത് ചോദിക്കാൻ? നിങ്ങളുടെ കുടുംബത്തിലാകെ എത്ര പേരാണുള്ളത്? ഞാനും എന്റെ ഭാര്യയും. നിങ്ങൾക്ക് കുട്ടികളൊന്നുമില്ലേ? ദൈവം അനുഗ്രഹിച്ച് എനിക്ക് രണ്ട് കുട്ടികളുണ്ടായിരുന്നു. പക്ഷേ കുറച്ചു നാളായിട്ട് അവരെങ്ങോട്ട് പോയെന്ന് എനിക്ക് അറിയില്ല.
ഞാൻ നിങ്ങളെ നിങ്ങളുടെ കുട്ടികളുടെ അടുത്തേക്ക് കൊണ്ടുപോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? സത്യമായും എന്റെ കുട്ടികളോ? അവരെവിടെയാണ്? ഇയാളെ ചണ്ടുവിനെയും ബണ്ടുവിനെയും കൊണ്ടുപോയി കാണിക്കാം. ഒരു പക്ഷെ അവരിയാളുടെ കുട്ടികളായിരിക്ക. എങ്ങനെയെങ്കിലും ഇപ്പോഴും ആപത്തിന്ന് രക്ഷപ്പെട്ടാ മതി. എന്താണ് ആലോചിക്കുന്ന അമ്മമ്മേ? എന്നെ പറ്റിക്കാമെന്നാണോ നിങ്ങളുടെ വിചാരം? അയ്യയ്യോ സിംഹരാജാവേ, നിങ്ങൾ എന്നെ വല്ലാതെ തെറ്റിദ്ധരിക്കുകയാണല്ലോ. ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടേയില്ല. വരൂ, എന്റെ കൂടെ വരൂ. ഞാൻ നിങ്ങളെ പറ്റിച്ചു എന്ന് തോന്നിയാൽ ആ നിമിഷം അവിടെ വച്ച് തന്നെ എന്നെ ഭക്ഷിച്ചോളൂ. ശരി. മുത്തശ്ശി അങ്ങനെ പറഞ്ഞതും സിംഹരാജാവ് മുത്തശ്ശിയോടൊപ്പം വീട്ടിലേക്ക് നടന്നു നീങ്ങി. അവർ പോകുന്നത് കരടി ദൂരെ നിന്നും കണ്ടു. അമ്മമ്മ പറഞ്ഞത് വളരെ ശരിയാ. അവര് സിംഹത്തിന്റെ ഇര തന്നെയാണ്. ഇവരുടെ പിന്നാലെ പോകാത്തതായിരിക്കും ഇനി ബുദ്ധി. വേഗം എവിടുന്ന് പോവാം. മുത്തശ്ശി സിംഹരാജാവിനോടൊപ്പം പോകുന്നത് കണ്ട് കരടി അവിടെ നിന്നും പോയി. മുത്തശ്ശിയും സിംഹരാജാവും കാട്ടിലൂടെ നടന്നുകൊണ്ടേയിരുന്നു. അപ്പോ പുലി അവരെ രണ്ടുപേരെയും കണ്ടു. എന്റെ ദൈവമേ, അമ്മമ്മ സിംഹത്തിന്റെ കൂടെ വരുന്നു. അവര് സിംഹത്തിന്റെ കൂടെ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ അവരെ കൊന്നു തിന്നു തനിയേ ഇന്ന് ദീപാവലി ആഘോഷിക്കുമായിരുന്നു. ഇനി ഇവിടെ ഒരു നിമിഷം നിൽക്കാൻ പാടില്ല, ഓടിക്കളയാം. മുത്തശ്ശി സിംഹരാജാവിനോടൊപ്പം പോകുന്നത് കണ്ട് പുലിയും അവിടെ ഒരു നിമിഷം പോലും നിന്നില്ല. പൊന്നുമക്കളെ, ചണ്ടു ബണ്ടു രണ്ടുപേരും എവിടെ പോയിരിക്കുക? നിങ്ങളുടെ മുത്തശ്ശി ഇതാ വന്നിരിക്കുന്നു. ഓടിവാ മക്കളെ. ഇവരുടെ കാര്യോ ഞാൻ പറഞ്ഞത് സിംഹരാജാവേ? ഇവർ രണ്ടുപേരും അങ്ങയുടെ സിംഹക്കുട്ടികളല്ലേ? അതെ അതെ, ഇവർ രണ്ടും എന്റെ കുട്ടികൾ തന്നെയാണ്. പൊന്നുമക്കളെ, ഇതാണ് നിങ്ങളുടെ അച്ഛൻ. ഇത് ഞങ്ങളുടെ അച്ഛനാണെങ്കിൽ ഇത്രയും നാളും എവിടെയായിരുന്നു? മക്കളെ, നിങ്ങളെ കാണാതായതിനു ശേഷം നിങ്ങളെ തേടാത്ത ഒരു സ്ഥലവുമില്ല. കാട്ടിലെ മുക്കും മൂലയും ഞാൻ പരിശോധിച്ചു, പക്ഷെ ഒരിടത്തും നിങ്ങളെ കാണാനേ സാധിച്ചില്ല. ഇവരെ കാട്ടിനുള്ളിൽ തേടിയാൽ എങ്ങനെയാ കിട്ടുക? ഇവരതിന് എന്റെ കൂടെ അല്ലേ താമസിച്ചിരുന്നത്? അതെ, അത് ശരിയാണ് അമ്മമ്മേ. എന്റെ മക്കളെ ഇത്രയും നാളും നന്നായി നോക്കിയതിന് ഈ സിംഹരാജന്റെ വക നിങ്ങൾക്കൊരു വലിയ നന്ദി. അതിന് നിങ്ങൾ നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇവരെങ്ങനെയോ എവിടെ നിന്നോ ഇവിടെ വന്നു ചേർന്നതാണ്. ഇവർക്ക് എന്റെ വീട് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഇവർ ഇവിടെ തന്നെ താമസിച്ചു. എനിക്കും ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെ അതെ, അതും ശരിയാണ്. അപ്പോ ഞാൻ ഇവരെ എന്റെ ഒപ്പം കൊണ്ടുപോയിക്കോട്ടെ? തീർച്ചയായും കൂട്ടിക്കൊണ്ടുപോയിക്കോളൂ. നിങ്ങൾക്ക് ഇവരുടെ മേൽ പൂർണ്ണ അവകാശമുണ്ട്. സിംഹക്കുട്ടികൾ നിങ്ങളുടെ കൂടെ വരാൻ തയ്യാറായാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇവരെ കൂട്ടിക്കൊണ്ടു പോകാവുന്നതാണ്. വരൂ മക്കളെ, നിങ്ങളുടെ അമ്മ നിങ്ങളെ കാണാൻ വേണ്ടി ഒരുപാട് നാളെ കൊതിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോകുവല്ലേ? ഇല്ല, ഞങ്ങൾ അമ്മമ്മയെ വിട്ടിട്ട് ഒരിടത്തും വരില്ല. ഞങ്ങളുടെ അച്ഛനും അമ്മയും എല്ലാം ഞങ്ങളുടെ അമ്മമ്മയാണ്. ഇങ്ങോട്ട് നോക്കൂ കുട്ടികളെ, നിങ്ങൾ ഇങ്ങനെ പിടിവാശി പിടിക്കാൻ പാടില്ല. ഇദ്ദേഹം നിങ്ങളുടെ അച്ഛനല്ലേ? ഇദ്ദേഹത്തിന്റെ ഒപ്പം പോകുന്നതായിരിക്കും നിങ്ങൾക്കും നല്ലത്. ഇല്ല, ഞങ്ങൾ പോകില്ല. അമ്മമ്മയെ വിട്ടു പോകാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ചണ്ടും ബണ്ടും അത് കേട്ടതേയില്ല. മുത്തശ്ശി സിംഹരാജാവിനോട് അപേക്ഷിച്ചു. ദേ കണ്ടില്ലേ, ഇവർ എന്നെ കാണാതെ ഇരിക്കുകയേയില്ല. നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, നിങ്ങളുടെ ഭാര്യയും കൊണ്ട് ഇവിടെ വന്ന് എന്നോടൊപ്പം താമസിച്ചോളൂ. അപ്പോ നമ്മുടെ ചണ്ടുവിനും ബണ്ടുവിനും മുത്തശ്ശിയും ഉണ്ടാകും, അച്ഛനമ്മമാരും ഉണ്ടാകും. അതെ, അത് വളരെ ശരിയാ. അമ്മമ്മയുടെ ബുദ്ധി അപാരം തന്നെ. ശരിക്കും സമ്മതിച്ചിരിക്കുന്നു. ചണ്ടു ബണ്ടു സിംഹരാജാവ് പിന്നെ മുത്തശ്ശിയും ഇത് കേട്ട് ചിരിച്ചു. ഇപ്പോ സിംഹരാജാവും കുടുംബവും മുത്തശ്ശിയോടൊപ്പം താമസിക്കാൻ തുടങ്ങി. അതോടെ എല്ലാവർക്കും സന്തോഷമായി. ഇങ്ങനെ മുത്തശ്ശി തന്റെ ബുദ്ധി ഉപയോഗിച്ച് സ്വയം ജീവൻ രക്ഷിക്കുകയും അതോടൊപ്പം ചണ്ടുവിനും ബണ്ടുവിനും തന്റെ മാതാപിതാക്കളെയും കണ്ടെത്തി കൊടുത്തു. കൂട്ടുകാരെ, നിങ്ങൾക്ക് സിംഹരാജാവിന്റെയും മുത്തശ്ശിയുടെയും കഥ ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. വളരെ നന്ദി.